അത് ഇതുപോലെ ഒരു വലിയ കല്ല് വന്ന് കിടപ്പുണ്ട്. അത് മേളിൽ നിന്ന് വലിയ കല്ല് വന്നപ്പം ഇതിൻ്റെ ഓർഡർ പോയി, മൊത്തം ഓരോന്നോരോന്നായിട്ട് പോയതാണെന്ന് തോന്നുന്നു. നാല് സൈഡ് കൊല്ലായിരുന്നു, പറയേണ്ട കാര്യമില്ലല്ലോ. പോയില്ലേ, ഇവിടെയും ഉണ്ട് ചെറിയൊരു നിർമ്മാണം. ഇതെന്നെ നിർമ്മിതിയാണെന്ന് അറിയത്തില്ല, എന്നാണേലും പൊളിയാ, കരിങ്കല്ല. ഒരു കല്ലേൽ കുറേ പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അടന്ന് താഴെ വീഴറായി. ഇവിടെ തേനീച്ച കൂടിയിരിക്കുന്നുണ്ട്. റാഗൽ പോയതാണ്. ഇതുപോലെ ഒത്തിരി റാഗലിരിപ്പുണ്ട്. ഒരു ഉണ്ട് കേട്ടോ, ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിർമ്മിതി. ഈ കാട്ടിലും എന്തോ ഒരു നിർമ്മിതി ഉണ്ട് കേട്ടോ. രാജാക്കന്മാരെ സമ്മതിക്കണമല്ലേ, എന്തോരം ആൾക്കാരുടെ കഷ്ടപ്പാടായിരിക്കും. എല്ലാം തകർന്ന് തലച്ചാടാറായിരിക്കുന്ന നടുമുറ്റത്തോടു കൂടിയ ഒരു നിർമ്മിതി. എന്തിനായിരുന്നു എന്ന് എന്നോട് ആരും ചോദിക്കരുത് കേട്ടോ. കാണുന്നവര് കൊള്ളാം. മലയുടെ വ്യൂ നോക്കി, എന്നാ സെറ്റപ്പാന്ന്. തിരുമല തിരുപ്പതി മല പോലെ ഉണ്ട് ആ മലയ്ക്ക് ഈ കളറാ. ഇവിടെ നിന്ന് ഇറങ്ങി പോരാൻ തോന്നില്ല കേട്ടോ. നല്ല കൂളിങ്ങാണ്, നല്ല സുഖമാണ്. ഇവിടെ കല്ലിന് സപ്പോർട്ട് കൊടുത്തേക്കുന്നു എനിക്ക് കുരിശാകൃതിയിൽ കല്ല് മുറിച്ച്, കുരിശല്ല ടി ഷേപ്പ്, സോറി ടി ഷേപ്പിൽ മുറിച്ച് സപ്പോർട്ട് കൊടുത്തേക്കുന്നത്. കണ്ടാൽ താഴെപ്പോരാറായിരിക്കുന്ന പോലെ ഇതൊക്കെ ഇരിക്കുന്നു, പക്ഷേ ഇതൊക്കെ താഴെപ്പോരാറായതല്ല, എല്ലാം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഇതാണ് കാട്ടിലെ ഒരു നിർമ്മിതി. ഇന്ന് കല്ലിൻ്റെ ഷേപ്പ് നോക്കിയാൽ ഉൾക്ക വന്ന് തട്ടിയതല്ലാണെന്ന് അറിയത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അകത്ത് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ലതായിരുന്നു. ഇതുണ്ടോ, ഇങ്ങനെയാണ് മുഴുവനും കല്ലുകൾ ഇവിടെ കിടക്കുന്നത്, ഇതുപോലെ വലിയ അള്ളോടുകൂടി. ഇങ്ങനെയൊക്കെ ഭയങ്കര അള്ളോടുകൂടി മല, കണക്കിന് കല്ല്. ആ ഒരു കീരി വന്ന എന്നെ കണ്ട് പേടിച്ച് ഓടി ഇങ്ങോട്ട് കയറി, ഇവിടെ കയറി. കീരിയല്ല, കാട്ടാനയ്ക്ക് കളിച്ചിരിക്കാൻ വരെ സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ ഇത് വലിയ കെട്ടാണ്. ഞാൻ പറഞ്ഞാൽ സൂം ചെയ്ത് കാണിക്കാറേ, എവിടെ തിരിഞ്ഞാലും ഈ സൈസ് കല്ലുകൾ തന്നെ.
എൻ്റെ എപ്പോഴത്തെ തിരിഞ്ഞാൽ ഈ കാണുന്ന മൂന്ന് നാല് ലെയർ മലകളുണ്ട്, അവിടെ മുഴുവനും ഇങ്ങനത്തെ കല്ലുകളാണ്. ഇതെല്ലാം വിദൂര കാഴ്ചകളാണ്. ഇവിടെയുണ്ട് വെയിറ്റ് ഷെഡ് കേട്ടോ, മനോഹര അടിപൊളിയാക്കി ഇടില്ലന. കോട്ടമാണ് വേഗുന്നത് ദൈവമേ. നോക്കി എല്ലാം ഹൈറ്റിലാണ് വേഗുന്നത്. ഇതിനൊക്കെ മേലേക്കിടെ ആര് പടച്ചേറുമായിട്ടായിരിക്കും ഇങ്ങനെ പണിത് അല്ലേ. ഈ കെട്ടിടത്തിൻ്റെ ഒക്കെ റൂഫ് പണിതേക്കുന്ന കരിങ്കല്ലിൻ്റെ പോള വെച്ച്, ചെറിയ പോള വെച്ച്. കല്ലിലൊരു ഹനുമാൻ സ്വാമിയുടെ സ്റ്റാച്യു സെറ്റ് ചെയ്തേക്കുന്നതാണ്. കോട്ടയുടെ മാരക വേർഷനാട്ടോ. ഇവിടെ എന്തോ ഒരു ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മരം കാരണം കാണത്തില്ല. താഴെ കുറച്ച് നല്ല അടിപൊളി പാടമുണ്ട്, കാറ്റത്ത് നെല്ലിൻ്റെ പതിര് കിടന്ന് വയ്യ, സോറി ബദരല്ല കതിര് കിടന്ന് വയ്യ അനങ്ങുന്നു. ഇവിടെയും ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, പുറകിൽ ആളുള്ളതൊന്നും തിരിയുന്നില്ല. നമുക്ക് പോവാം.